ചോദിച്ചു. ഇതൊക്കെ അറിയാവുന്ന ഖുലഫായെ റാഷിദീങ്ങളെ, അവർക്ക് ശേഷം വന്ന ഇമാവുമാര്, മാലിക്കി, ഹംബലി, ഹനഫി, ഷാഫി, ഈ പണ്ഡിതന്മാർ, ഈ ഇമാമുകൾ, ആരെങ്കിലും ഇതുപോലത്തെ റാലി നടത്തിയോ പതാക ഉയർത്തിയോ ഈ രൂപത്തിലുള്ള നിബന്ധനം കഴിച്ചതായി തെളിയിക്കാൻ നിങ്ങളുടെ കിതാബുകളിൽ നിന്നോ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അതാണ് എന്റെ അടുത്ത ചോദ്യം. സാധാരണഗതിയിൽ മുജാഹിദുകൾ പറയാറുള്ള സ്ഥിരം തട്ടിപ്പാടി, അത് നിങ്ങൾ ചോദിച്ചത് നന്നായി. മുജാഹിദാണെങ്കിൽ ചുഞ്ഞാൽ എന്തായാലും വരില്ല, നിങ്ങൾ ചോദിച്ചത് വളരെ നന്നായി. അതെന്താ മുജാഹിദുകൾ റബീഉല്ല ഒരു മാസം നമ്മൾ തുടങ്ങി അപ്പൊ ചോദിക്കും, അല്ല റസൂലുള്ളാഹിയുടെ കാലത്തോടെ മൗലിദ് മങ്കൂസ് മൗലിദ് ഷറഫുല്ലാഹ മൗലിദ്, എന്താണ് ആ ചോദ്യം തന്നെ. പിന്നെ ചോദിക്കും നിങ്ങള് ഈ നബിദിനെ റാണിയിൽ പിടിക്കുന്ന കൊടിയുണ്ടല്ലോ, ഈ കൊടിയുടെ കളർ ഇന്നെ കളർ? റസൂലുള്ളാഹിയുടെ കാലത്ത് പിടിച്ച കൊടിയുടെ കളർ ഏതാ? അബൂബക്കർ സിദ്ദീഖ് പിടിച്ച കളർ ഏതാ? ഖലീഫ ഉമർ ഫാറൂഖ് പിടിച്ച കളർ ഏതാ? അല്ലാ, റോഡ് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്, ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആ അറ്റത്തുള്ളവർ പരമാവധി ഒന്നുകൂടി കണ്ട് അടുത്തേക്ക് നിന്ന് നമ്മൾ ഗതാഗതത്തിന് തടസ്സം നിന്നാല് നിയമപാലകർ നമ്മളെ നേരിടും. അപ്പൊ അതുകൊണ്ട് ആ റോഡ് ഒന്ന് വാഹന ഗതാഗതത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണം. വളണ്ടിയേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കട്ടെ. ആഖിറത്തിലേക്ക് നമുക്കൊരു മുതൽക്കൂട്ടായി അല്ലാഹു നമ്മളിന്ന് സ്വീകരിക്കട്ടെ. അപ്പൊ മുജാഹിദ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? നിങ്ങൾ ചെയ്ത കൊടി, ഈ കൊടിയുടെ കളർ റസൂലിന്റെ കാലത്തുണ്ടോ? നിങ്ങൾ ചെയ്ത പോലെ ഈ ബാനർ റസൂലിന്റെ കാലത്തുണ്ടോ? എന്താ ചോദ്യം? ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുജാഹിദ് കുട്ടികളെ കണ്ട് ചോദിച്ചിട്ട് പള്ളികത്തെ മൂലരി ഉസ്താദിനെ കണ്ട് പുഴക്കിയാൽ ഓലെ പുതിയ എന്താന്ന് അറിയോ? ഹേയ്, ഞങ്ങളെ ചോദ്യം അർഷുമ്പ മുസ്ലിം ചോദ്യമാണ് എന്നാ ഈ സാധുക്കൾ കരുതിയിട്ടുള്ളത്. എന്നിട്ട് ഓല നിങ്ങളുള്ള താടി വന്നിങ്ങനെ പിടിച്ചു വന്നിങ്ങനെ സായുജ്യം അല്ല ഞാൻ അതിന്റെ ഒരു മനസ്സമാധാനം എത്രയെന്നാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ചോദ്യം ഒരു മണ്ടത്തനാണ്, പൊട്ടത്തനാണ് ആ ചോദ്യം എന്ന് നിങ്ങളെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അതെന്താ കാരണം എന്നറിയോ? നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ നമ്മൾ പിടിക്കുന്ന കൊടി, നമ്മൾ ഓടുന്ന മങ്കൂസ് മുഹ്ലിദ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാല് അത് ഞങ്ങൾ സുന്നികളായ ഞങ്ങൾക്ക് മാത്രമല്ല ബാധിക്കുക, മുജാഹിദുകൾക്കാണ് അത് നല്ലോണം ബാധിക്കുക. അത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, സുന്നികളായ ഞങ്ങളെ റാലിയിലെ പിടിച്ച കൊടിയുടെ കളർ റസൂലുള്ളാഹിയുടെ കാലത്തിൽ ഞാൻ കൊടിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ പിടിക്കുന്ന വേനൽ റസൂലുള്ളാഹിയുടെ കാലത്തില്ല? ശരി, ഞങ്ങളത് സമ്മതിക്കും. പക്ഷെ അതുകൊണ്ട് ആ കാര്യം തെറ്റാവുന്നിട്ട് അതുപോലെ കരുതി ഞാൻ പിന്നീട് പറയും. എന്നാൽ ഇത് ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, കേരളത്തിലെ മുജാഹിദുകൾക്ക് മാത്രമാണോ? പ്രിയപ്പെട്ട സുന്നികൾക്ക് മാത്രമാണോ? മുജാഹിദുകൾ ഇതിലേറെ വലുതായ ഗുരുതരമായ വിഷയങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഇല്ലാത്ത എത്ര കാര്യങ്ങളാ പുണ്യം ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നത്, പുണ്യം ഉദ്ദേശിച്ച് ചെയ്യുന്നത്. ഒരു ചിന്തിച്ചു നോക്ക്, മുജാഹിദിന്റെ പള്ളിക്ക് ഒരു രണ്ട് തട്ട് മൂന്ന് തട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു ഒരു പള്ളിക്ക് രണ്ട് തട്ടുള്ളത് എവിടെയെങ്കിലും ചരിത്രത്തിലുണ്ടോ? ഞാൻ പറയും, സുന്നികളെ നമ്മൾ ചെയ്യുന്നത് മുജാഹിദ് ജമാഅത്തൊക്കെ ഉണ്ട്, പള്ളിക്ക് രണ്ട് തട്ടുകൾ, ഇത് പുണ്യം കൽപ്പിച്ച് നമ്മൾ ചെയ്യുന്നതല്ല. ആണ് അല്ലാന്റെ റസൂല് പള്ളിക്ക് രണ്ട് തട്ടിട്ടുണ്ടോ? മൂന്ന് തട്ടുണ്ടോ? നാല് തട്ടുണ്ടോ? അഞ്ച് തട്ടുണ്ടോ? അപ്പൊ റസൂലിന്റെ കാലത്തില്ല, അതുകൊണ്ട് അത് വിദ്യാർത്ഥി നരകത്തേക്ക് ആചാരം പോട്ടെ. മുജാഹിദ് ഒന്നാകെ രണ്ടാം തട്ടിലുള്ളതൊക്കെ പള്ളിക്ക് നരകത്തിന്, രണ്ടാം തട്ട് ഉണ്ടാക്കിയാലും നരകത്തിന്. നോക്കുങ്ങൾ, ഇനി നിങ്ങൾ നോക്കി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുജാഹിദുകൾ നടന്ന ഈ മദ്രസകളുണ്ടോ? സുന്നികളെ കാരണം ഞങ്ങൾ നടത്തരുത്, ഞങ്ങൾ നരകത്തിലുള്ള കൂട്ടരാന്നാണ് മുജാഹിദ് പറഞ്ഞത്. ഞങ്ങളെ കാര്യം വിടുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയ്യും വീശി പോണെ, ആകാശത്ത് നിന്ന് ഇങ്ങനെ ഖുർആനും നട്ടിക്കണ്ടകളായി ഇറങ്ങി വന്ന കൂട്ടരാണല്ലോ. ഞങ്ങൾ ചോദിച്ചോട്ടെ, മുജാഹിദുകൾ നടത്തുന്ന ഈ മദ്രസ സംവിധാനം അല്ലാഹു റസൂലിന്റെ കാലത്തുണ്ടോ? ഏഴു മണിക്ക് ഒരു ബെല്ലടിക്കുക, ആ ബെല്ലടിക്കുന്ന നേരത്ത് ഒരു സാർ അങ്ങോട്ട് പോവുക, അപ്പൊ ഒരു ടീച്ചർ ഇങ്ങോട്ട് പോരുക, അപ്പൊ രണ്ടാം പീരീഡ് ഇറക്കിയത് വേറെ, മൂന്നാം പീരീഡ് ഇങ്ങനെ ഒമ്പത് മണിയാകുമ്പോൾ തീർക്കുക. ആ മദ്രസ മദ്രസയിൽ ഒരു പ്രത്യേകമായ പാഠപുസ്തകവും സിലബസും ഉൾക്കൊള്ളുക. ആ പാഠപുസ്തകം വായിക്കുക, പഠിക്കുക, കുസു കുസു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാഠപുസ്തകങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? ഇത് പുണ്യം ചെയ്തിട്ടാണോ നമ്മൾ പുണ്യം കൽപ്പിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണോ മുജാഹിദ് ചെയ്യുന്നത്? റസൂലുള്ളാഹിയുടെ കാലത്ത് മദ്രസ ഉണ്ടോ? മദ്രസയിൽ ഇങ്ങനെ പാഠപുസ്തകങ്ങളുണ്ടോ? മുജാഹിദിന്റെ കാലത്ത് അല്ല, മുജാഹിദിന്റെ മദ്രസയിൽ മാത്രമല്ല സുന്നികൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കതിൽ തെളിവുണ്ട്. പക്ഷെ റസൂലിന്റെ കാലത്തില്ലാത്തത് അനാചാരമാണ് എന്നാണ് മുജാഹിദ് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഈ കാര്യം മുജാഹിദുകൾ ചെയ്യുന്നു, നിങ്ങളും നിരക്കത്ത് പോയില്ലേ? സഹോദരന്മാരെ,
അതുപോലെ നമുക്കറിയാലോ മുജാഹിദികൾ സാൽവേഷൻ നടത്തുന്നു അല്ലേ? സാൽവേഷൻ നടത്തി ഇസ്ലാമിക പ്രബോധനത്തിന് റസൂലുള്ള വല്ല കാലത്തും സാൽവേഷൻ നടത്തിയിരിക്കുന്നത് തെളിയിക്കാൻ കഴിയും. നാമല്ലേ റസൂൽ നടത്തിയ സാൽവേഷന്റെ പേരെന്ത് എന്തായിരുന്നു? അത് പരിപാടി എങ്ങനെയായിരുന്നു? റസൂൽ നടത്തിയിട്ടില്ല, മുജാഹിദ് ചെയ്യുന്നു, പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്നു. സിദ്ദീഖുകൾ കൂടെ നടത്തിയോ? ഉമർ ഫാറൂഖ് നടത്തിയോ? അലിബിൻ അബി തോലിബ് നടത്തിയോ? നാല് ഖലീഫമാർ പോകട്ടെ, നാല് ഇമാം മദ്ഹബിൻ ഇമാമുകൾ നടത്തിയോ? ഓരാരും നടത്തിയിട്ടില്ല. ആ പോലെ നടത്താത്തത് കൊണ്ട് ഞങ്ങളുടെ റാലിയിൽ ഞങ്ങൾ പിടിക്കുന്ന കൊടി ഈ പറഞ്ഞ നാലാളുകളുടെ എട്ടാളുകളുടെ കാലത്തില്ലാത്തത് കൊണ്ട് വിദ്യാർത്ഥാണ് എങ്കിൽ മുജാഹിദുകളെ കാലത്ത് മുജാഹിദുകൾ നടത്തുന്ന ഈ സംഗതി സാൽവേഷൻ, അതുപോലെ അവർ ഈ ചെയ്യുന്ന മദ്രസ, അവരുടെ ഈ സിലബസ്, ഒക്കെ പുണ്യം ചെയ്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അൽമനാർ, ഷബാബ്. പുറത്തുവച്ച റസൂലുള്ളാഹി കാലത്ത് ഏതെങ്കിലും മാസിക പുറത്തിറക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി കാലത്ത് ഏതെങ്കിലും വാരിക പുറത്തിറക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദൈവാരിക പുറത്തിറക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നേരത്തോടെ ഫൈസൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ കാലത്ത് അഞ്ചാം വാർഷികണ്ടോ, പത്താം വാർഷികണ്ടോ, എട്ടാം വാർഷികണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ മുജാഹിദ് ചെയ്യുന്നു, റസൂൽ ചെയ്തിട്ടില്ലെങ്കിലോ? അത് അനാചാരമാണ്, അത് ബിദ്അത്താണ് എന്നല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത്? മുജാഹിദിന്റെ അൽമനാർ നേരത്തെ വായിച്ചോ എന്ന് എനിക്കറിയില്ല, വായിച്ചോ. മുജാഹിദിന്റെ അൽമനാർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്തതാണോ അത് പിന്നെ അനാചാരം തന്നെ. നോക്കിക്കളോ, കാലത്തുള്ളത് മാത്രമേ സുന്നത്താവൂ അല്ലെങ്കിൽ അതൊക്കെ അനാചാരമാകുന്നു എന്നാണ് മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ, ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സുന്നികളായ ഞങ്ങൾ മാത്രം ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്നതാണ്, മുജാഹിദുകൾ ചെയ്യുന്നതാണ്. അതൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരൂലേ? റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്തതല്ലേ? അപ്പൊ അതൊക്കെ നരകത്തിലേക്ക്, മുജാഹിദല്ലേ ആദ്യം നരകത്തിൽ പോകും? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാ ഞാൻ പറയുന്നത്, ഇതൊരു മണ്ടത്തരത്തിലുള്ള ചോദ്യമാണ് എന്ന് പറയാൻ കാരണം അതാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയാത്തത് കൊണ്ട് ചോദിക്കണം. നമ്മൾ ഈ ചെയ്യുന്ന ഈ രൂപമാവും അതേ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് വേണമെന്നില്ല, ഇല്ല എന്ന് ഞാൻ പറയുന്നത് വിശദീകരണ സഹിതം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ കാരണം? ഇസ്ലാമിലൊക്കെ നിയമങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഇസ്ലാമിലെ ആചാരങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഇമാം ബൈഹഖി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് എന്താണ്? രണ്ട് കാര്യം, രണ്ട് രൂപം, ഒരു രൂപം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുകയും അതിന്റെ രൂപഭാവങ്ങൾ വ്യക്തവും കൃത്യവുമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പിന്നെ മാറ്റമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേഗം തിരിയും. അഞ്ചോത്ത നിസ്കാരം ഏതായാലും പുണ്യല്ലേ, എന്നാൽ ആറ് വക്താക്കാൻ പറ്റൂല. അത് ദിവസവും നിർബന്ധമായി നിർവഹിക്കേണ്ടത് അഞ്ചു വക്താകുന്നു. അതിന് സുബ്ഹ് രണ്ട് റക്അത്താകുന്നു, മഗ്രിബ് മൂന്നാകുന്നു, ഇശ നാലാകുന്നു. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മെ പഠിപ്പിച്ച് ഈ സമുദായത്തിന് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. രാവിലെ ഏതായാലും ഉറക്കം നല്ല കൂർക്കം വരിച്ച് ഉറങ്ങരുത്, നല്ല തണുപ്പുമാണ്. പുതപ്പ് മൂടിക്കണക്ക് നടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുബ്ഹ് ബാദ് കേൾക്ക് ഉണരുന്നത്. അപ്പൊ ഞാൻ ഉദയെടുത്ത് നിസ്കരിക്കുകയാണ്, ഏതായാലും ഇപ്പൊ ഉണർന്നു, ഉണർന്ന സ്ഥിതിക്ക് നിസ്കരിക്കേണ്ട ഉറക്കം പോയി. അപ്പൊ ഏതായാലും നല്ലൊരു കാര്യമല്ലേ, അത് നമുക്ക് സുബ്ഹ് ഒരു മൂന്ന് റക്അത്താക്കുക പറ്റൂല, രണ്ട് റക്അത്ത് തന്നെ പറ്റുള്ളൂ, മൂന്ന് പറ്റൂല. എന്താ കാരണം? അത് അള്ളാഹുവിന്റെ റസൂല് അപ്രകാരം നമുക്ക് ചെയ്ത് കാണിച്ചു മാറ്റമില്ലാത്ത രൂപത്തിൽ നമ്മിലേക്ക് പകർന്നു നൽകിയതാ. അത് സക്കാത്തും ഹജ്ജും അങ്ങനെ കുറെ കർമ്മങ്ങളുണ്ട്, ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അതിന് മാറ്റത്തിന് വിധേയമാക്കാൻ പറ്റില്ല. അതേ അവസരത്തിൽ രണ്ടാമത്തെ ഒരു ഭാഗം അതെന്താണെന്നറിയോ? അത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അതാണ് ചെയ്തോളി. രൂപവും ഭാവവും ഒന്നും കൃത്യമായി വ്യക്തമായി നിജപ്പെടുത്തി നമുക്ക് റസൂൽ തന്നിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തു സലാമും ചൊല്ലണം. ഒറ്റക്കും കൂട്ടായും നമ്മൾ സലാത്ത് ചൊല്ലുന്നു. അങ്ങനെ കുറെ സലാത്ത് ചൊല്ലിയപ്പോ നമുക്ക് ആഗ്രഹം കണ്ടിരുന്നിട്ട് മഗ്രിബിന്റെ ശേഷം ഒരു 301 സലാത്ത് എല്ലാവരും നൂറ്റി പോലാ ഒരു നല്ല കാര്യമല്ലേ?
നല്ല കാര്യമാണ്. ഓരോ പത്താള് കൂടി ഒരു 313 സലാത്താണ് ചെല്ലാൻ തുടങ്ങി. മഗ്രിബിന്റെ ശേഷം ഒരു 313 സലാത്ത്. ഒരു കുഴപ്പമില്ല. ചോദ്യം ഒരു പ്രസക്തമല്ല, ചോദ്യം പ്രസക്തമായ ചോദ്യമല്ല. അത് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം അത് ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടില്ല. മറിച്ച് പറഞ്ഞതെന്താ? ഇത്ര എണ്ണം ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എത്രയും ചെല്ല എനിക്ക് തോന്നി, ഞങ്ങൾക്ക് തോന്നി 313. മറ്റേ അടുത്ത മഹല്ലിന് കുട്ടിച്ചിറ പള്ളിക്കുള്ള ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഓടി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇഷാന്റെ ശേഷാക്കാം, എന്നാ കുറച്ചുകൂടി സ്വസ്ഥത കിട്ടും. നമ്മളൊരു 501 സ്ഥലത്തില്ല, നമ്മളൊരു 501 സ്ഥലത്തില്ല, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. വേറൊരു കൂട്ടർ ഒരു 1001 സ്ഥലത്താക്കി, പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്തേ കാര്യം? ഇതൊക്കെ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊള്ളൂ, സലാം ചൊല്ലിക്കൊള്ളൂ എന്ന് പറഞ്ഞതിന്റെ വ്യാപ്തിയിൽപ്പെട്ടതാണ്. ഇന്ന രൂപത്തിൽ ഇന്നതേ ചെല്ലാവൂ, ഇന്ന എണ്ണമേ പറയാവൂ, ഇത്രയേ ചെയ്യാവൂ എന്ന് ഖുർആനും റസൂലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയും ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ, എല്ലാം കൂടി വിശദീകരിക്കാൻ സമയമില്ല. ഖുർആൻ പറഞ്ഞു, ദിക്രി ചെല്ലുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു ശ്ലാഘിക്കുകയാണ്. നമുക്കറിയാം, അപ്പൊ ദിക്ര ചെല്ലാണ്. ഒരാൾ 101 ദിക്രല്ലേ, അപ്പുറത്ത് കുറച്ചാൾക്കാർ കൂടി 201 ആക്കി, കുഴപ്പമില്ല. ഇവിടെ ഒരാൾ 301 ആക്കി, പ്രശ്നമില്ല. എന്തേ കാര്യം? റസൂലുള്ള ഇത്രയേ ചെല്ലാവൂ, അതിന് കൂടുതലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ രൂപവും ഭാവവും കൃത്യമായി പറഞ്ഞിട്ടില്ലാത്ത പുണ്യകർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ സഹോദരന്മാരെ ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിൽ ഏതും നമുക്ക് ചെയ്യാം. ഇസ്ലാമിന്റെ വിലക്കുണ്ടാവരുത്. ഏതുപോലെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, നിങ്ങൾക്കറിയില്ലേ, നിക്കാഹ് ചെയ്യുക എന്നത് സുന്നത്താണ്. അന്ന് റസൂലുള്ളാഹി സുന്നത്തായി പഠിപ്പിച്ചതാണ്. ആ നിക്കാഹ് ചെയ്യുന്ന ആളുകളോട് റസൂൽ, അതുകൊണ്ടല്ലേ നമ്മൾ നിക്കാഹിന് പാർട്ടി ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ വിളിച്ചു വരുത്തി അത് കൊടുക്കുന്നത്? അത് പുണ്യകർമ്മമാണ്. ശരിയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് കൊടുത്തിരുന്ന പുണ്യകർമ്മവും വലീമത്തും നിക്കാഹും എന്തായിരുന്നു? ഭക്ഷണം സദ്യ കൊടുക്കായിരുന്നു. കൊടുത്തിരുന്നത് എന്ത് സദ്യ കൊടുത്തിരുന്നത്? ആ സദ്യയാണോ നമ്മൾ ഇന്ന് കൊടുക്കുന്നത്? നമ്മളും ഇന്ന് കല്യാണം വലീമത്തും നിക്കാഹ് നടത്തുന്നു. ആ വലീമത്തും നിക്കാഹ് നിക്കാഹിന്റെ സദ്യ നടത്തുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാ? നമ്മള് കബ്സേ, അതുപോലെ ബിരിയാണി, നെയ്ച്ചോറ്, കുഴിമാന്തല, മന്തി, ഇങ്ങനെ പല ജാതി സംഗതികളും പല പേരിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, പിന്നെ ഇത് പാടില്ല, അത് വിധികാത്ത നരകത്തിലേക്കാ. എന്തേ കാര്യം? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ലാത്ത മന്തിയാണ് നിങ്ങൾ കഴിക്കുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത കബ്സയാണത്. ഈ ബിരിയാണി റസൂലിന്റെ കാലത്തില്ല, അതുകൊണ്ട് പാടില്ല, വിധികാത്താണ്, അനാചാരാണ്, നരകത്തിന് പോകാനാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അനുജാതി പ്രത്യേകിച്ച് പറയില്ല. എണ്ണക്കം വേണ്ടി നിന്ന് പോവാന്നല്ലാതെ ആ പരിപാടി പറയില്ല. എന്താ കാരണം തരും നിങ്ങൾക്ക് ഇതിന് കാരണം? ഈ ചികിത്സകൾ നമുക്ക്, ഈ ഭക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് നിങ്ങൾ വലീമത്ത് കൊടുത്തോളൂ. അത് ആടുകൊണ്ടാകാം, പോത്തുകൊണ്ടാകാം, മന്തി ആവാം, ബിരിയാണി എന്തും ആകാം, ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലാവാം. അതുകൊണ്ട് നമ്മൾ ചെയ്യണ മന്തി, നമ്മൾ കൊടുക്കണ ബിരിയാണി, നമ്മൾ ഉണ്ടാക്കുന്ന അതൊക്കെ സുന്നത്താണ്, അതൊക്കെ പുണ്യകർമ്മമാണ്, അതിലൊന്നും കുഴപ്പമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കൊടുക്കുമ്പോൾ ഒരാൾ ചാടി വീഴാൻ പറ്റൂല. ഒരു 1 കോടി രൂപയിലാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഈ മന്തി കൊടുത്തിരുന്നു എന്ന് തെളിയിച്ചിരുന്നവർക്ക് 1 ലക്ഷം രൂപയിലാം, 1 കോടി രൂപയിലാം എന്നൊക്കെ പറഞ്ഞ് കോസറക്കണ്ട. കാരണം ആ ചോദ്യം അപ്രസക്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ കൊടുക്കണമെന്ന നിബന്ധന ഇല്ല. പിന്നെന്തായി? റസൂൽ ഇത് ചെയ്യാൻ കൽപ്പിച്ചാൽ മതി, പ്രോത്സാഹനം നൽകിയാൽ മതി. സഹോദരന്മാരെ, ഇതുപോലെ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നു, അള്ളാഹുവിന്റെ
അല്ലാഹുവിന്റെ മഹത്ത റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുകയും പഠിപ്പിക്കാണ് സന്തോഷം പ്രകടിപ്പിക്കുകയും എന്ന് പറഞ്ഞു. വിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു, അതെങ്ങനെയൊക്കെ പല രൂപത്തിലുമാകാം. ഇവിടെ പോലെ എല്ലാവരും കൂടി എന്താണ് എങ്ങനെ അഖൂലൊരു ബൗണ്ടിച്ച റാലിയാണ് നടന്നത്, സ്വലാത്ത് റാലി. റസൂലുള്ളാഹിന്റെ അവതാരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര, നല്ല ഹരമുള്ള ഘോഷയാത്ര. അത് റസൂലുള്ളാഹിനെ കൂടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അല്ല. അപ്പൊ ഈ ഘോഷയാത്ര റസൂൽ നടത്തിയോ? ആ ചോദ്യം ചോദിക്കേണ്ട, അത് മണ്ടത്തരാണ്, അത് പൊട്ടത്തരാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതുപോലത്തെ രണ്ട് പള്ളിക്ക് രണ്ട് തട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ റസൂലിന്റെ കാലത്ത് പള്ളിക്ക് തട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ തട്ടുണ്ടാക്കുന്നത് വിദ്യാർത്ഥിയാണ് അനാചാരാണ് നരകത്തിനെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്തേ കാര്യം, അത് റസൂലിന്റെ കാലത്ത് രണ്ട് തട്ടുണ്ടായിക്കോളന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു, പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമാണ്. അപ്പൊ അതിനു പറ്റി രണ്ടോ മൂന്നോ തട്ടോ ചെരുവോ അപ്പുറത്തോ അപ്പുറത്തോ എങ്ങനെയായാലും പള്ളി ആയാൽ മതി. ആ വ്യാപ്തിയിൽ ഉറക്കപ്പെട്ടു എന്നതുപോലെ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞതിൽ ഇവിടെ പുറത്തുനിന്ന് ആളുകൾ ഘോഷയാത്ര നടത്തുന്നു റസൂലിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചു, അത് വിട്ടു. അപ്പുറത്തുള്ള ആളുകൾ അങ്ങനെയൊന്നല്ല, അവരെല്ലാവരും കൂടിയിട്ട് ചെയ്തതെന്താ, അവിടെ ഒരു പത്ത് പോത്തിരണ് വാങ്ങിയിട്ട് നന്നായി അത് വേവിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തന്റെ ആർക്കോട് വിതരണം ചെയ്തു. എന്തേത്? ഒന്നുമല്ല, അള്ളാഹിന്റെ ഹബീബിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച് ചെയ്യാം. അത് ചെയ്തു, ഓൾ അങ്ങനെ ചെയ്തു, ആയിക്കോട്ടെ. വേറൊരു കുട്ടികളൊന്നുമല്ല, ഓൾക്ക് അതിനൊന്നും കാശില്ല. ഓലെന്ത് ചെയ്തു? ഓലെ രണ്ട് മൂന്ന് മണിക്കൂർ ഒറ്റക്കെട്ട് വട്ടളഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ ഞാൻ നീളത്തിൽ ഇരുന്നിട്ട് ഇരുത്തത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നമാക്കണ്ട, അവിടെ ഇരുന്നിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ അവതാനങ്ങളാണ് വാഴ്ത്തി, ബൈത്തുകളും ഖസീദകളും പാട്ടുകളും നല്ല റസൂലുള്ളാഹിന്റെ മദ്ഹികൾ ഇങ്ങനെ പറയുന്ന രണ്ടു മൂന്ന് മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞില്ല. അള്ളാഹുന്റെ റസൂലിന്റെ മദ്ഹി പറഞ്ഞു, ആയിക്കോട്ടെ, അതും സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതേ ചോദിക്കണ്ട, അല്ല ഈ രീതിക്ക് ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പാട്ട് റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നു ചോദിച്ചു വഷളാകാൻ നിൽക്കണ്ട, അത് വേണം എന്നില്ല. കാരണം എന്താ, അള്ളാഹുന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ അടിസ്ഥാനമാണ്. ഇത് തിരിയാത്തത് കൊണ്ടാണ് മുജാഹിദ് ഈ പൊട്ടത്തരം ചോദിക്കുന്നത്. അപ്പൊ സുന്നികളായ നമ്മൾ മൗലിദ് ഓതുമ്പോ മങ്കൂസ് മൗലിദ് നമ്മൾ ഓതും. അപ്പൊ റസൂലുള്ളാഹിനെ പറ്റി റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി തങ്ങളോ സിദ്ദീഖുല്ലോ മങ്കൂസ് മൗലിദ് ഓതിയിട്ടുണ്ടോ? ചോദിക്കണ്ട, അത് വലിയ ചോദ്യമല്ല, അത് വലിയ അർശുമൂട്ടുന്ന ചോദ്യമല്ല. മുജാഹിദ് കരുതിയിട്ടുള്ളത് പൊട്ടത്തരാണ്, മണ്ടത്തരാണ്, വിഡിത്തരാണ്. അവിടെ എത്രയേ നമ്മൾ ഉദ്ദേശമുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാരങ്ങൾ വാഴ്ത്തുന്നു, അവിടുത്തെ കീർത്തനങ്ങൾ പറയുന്നു, അവരെ പ്രകീർത്തിക്കുന്നു. ആ ഒരു പ്രകീർത്തനാണ് നമ്മൾ നടത്തുന്നത്. നമുക്ക് സ്വന്തമായിട്ട് അറബിയിൽ പറയാൻ കഴിയില്ല ചിലപ്പോഴൊക്കെ. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു മൗലിദ് ഒരു എഴുതിയ ഒരു ഏഴ് കയ്യിൽ വെച്ച് ഓടുന്നു. സഹാബത്തിന്റെ കാലത്ത് ഓടുന്നില്ലാതെ ഓടുന്നു. ഏത് ബക്കലും ബക്കലും അപക്കാതിരിക്കലും അല്ല, ഇത് നരകത്തേക്ക് പോകുന്നതും വിദഗ്ധാകുന്നതും സുന്നത്താകുന്നതിന്റെയും മാനദണ്ഡം ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കൊടി പിടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കൊടി പിടിക്കുന്നത് ബിദ്അത്താണ് പറയാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് ഇവിടെ മങ്കൂസ് മൗലിദ് ഓതിയിട്ടില്ല, അതുകൊണ്ട് ഇന്നുള്ള നിങ്ങൾ ഓതുന്ന മങ്കൂസ് മൗലിദ് ബിദ്അത്താണ് ശിർക്കാണ് പറയാൻ പറ്റൂല. അങ്ങനെ വേണമെന്നില്ല. അങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ മുജാഹിദുകൾ ചെയ്യുന്ന പലതും പല നൂറെണ്ണം നിന്ന നിറുപ്പിലെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. മുജാഹിദുകൾ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പലതും 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 റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതൊക്കെ നരകത്തിന് പോകുമെന്ന് പറയേണ്ടിയുള്ളത് സഹോദരന്മാരെ, അതുപോലെ തന്നെയാണ് മൗലിദിന്റെ ഈ വിഷയത്തിലുമുള്ളത്. നമ്മൾ ഇന്ന് ഈ കാണിക്കുന്ന ഈ രൂപഭാവ പ്രത്യേക രൂപഭാവങ്ങൾ ഇത് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് മൗലിദാഘോഷത്തിൽ മാത്രമല്ല, എല്ലാ കർമ്മങ്ങളിലും ഇസ്ലാമിന്റെ നയം അങ്ങനെയാണ്. പിന്നെ മൗലിദാഘോഷത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ കൊടി റസൂലിന്റെ കാലത്തുണ്ടോ, ഈ മൗലിദ് റസൂലിന്റെ കാലത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. ഇതൊന്നും അറിയാതെ മുജാഹിദുകൾ സാധാരണ രൂപത്തിലുണ്ടോ ഒരു കോടി രൂപയില മുജാഹിദുകൾ എന്താ മൗലിദാഘോഷം ഇസ്ലാമികമാണ് തെളിയിച്ചാൽ ഒരു കോടി രൂപയില എന്ന് പറഞ്ഞുകൊണ്ടാ മുജാഹിദുകൾ പറയാറുള്ളത്. അപ്പൊ അത് ഒരു കേട്ടപ്പോ ഞങ്ങൾ പണ്ട് ഞങ്ങളൊരു പോസ്റ്റർ എന്താ ഞങ്ങൾ ഒരു കോടി അങ്ങനെ ഒരു 10 ലക്ഷം രൂപയിലാന്നാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോസ്റ്ററാക്കി പറഞ്ഞു ഒരു കോടി രൂപയിലാം, നിങ്ങൾ 10 ലക്ഷമല്ലേ, ഞങ്ങൾ ഒരു കോടി രൂപയിലാം. മൗലിദാഘോഷം അനിസ്ലാമികമാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കുന്നവർക്ക് ഒരു കോടി രൂപയിലാം നമ്മൾ പറഞ്ഞു. എന്നിട്ട് എൺപി ഒന്നിലധികം ആയത്തുകൾ കൊണ്ട് സമർപ്പിക്കുന്നവർക്ക് ആയത്തിന്റെ എണ്ണം അനുസരിച്ച് കോടികൾ കൂടുന്നതാണ് എന്ന് പറഞ്ഞു. അല്ല ഒരധ്വാനം നമ്മൾ ശരി വെക്കണ്ടേ, ഒരാൾ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് നമ്മൾ ആയത്ത് വെക്കേണ്ടത്. അപ്പൊ പിന്നെ ഒരായത്തിന് 1 കോടി, 2 ആയത്തിന്റെ 2 കോടി, ആയത്തിന്റെ എണ്ണനുസരിച്ച് കോടികൾ കൂടുന്നതാണ്.
ഹൈക്കെ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ പോസ്റ്ററും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ അരിസിലും. അപ്പൊ ഞാൻ പറയുന്നത് ഈ ചോദ്യം എന്ന് പറയുന്നത് മൗഢ്യമാണ്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനം അറിയാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടും ചിന്താശൂന്യത കൊണ്ടുമാണ് മുജാഹിദുകൾ വലിയ കാര്യത്തിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അത് പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്. ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ചോദ്യം തുടരും. ഇത് മുഖാമുഖല്ലോ, നിങ്ങളിങ്ങനെ കുറെ പറയാം. ചോദ്യകർത്താക്ക് ചോദ്യം ചെയ്യാനുള്ള സമയമാണ്. അത് നിങ്ങളെ ചോദ്യത്തിന്റെ ഗൗരവമാണ്. എന്റെ വിഷയമല്ല, നിങ്ങളെ ചോദ്യം അത്ര കട്ടിയുള്ള ചോദ്യം. അതിന്റെ ഉഷാറാണ്, അല്ലാതെ ഞങ്ങളെ കുഴപ്പമില്ല. ചോദ്യത്തിന്റെ ഗൗരവം കൊണ്ട് മറുപടി കൊടുത്ത് നീണ്ടു പോയതാണ്. ഇനി നമുക്ക് ഇൻഷാല്ലാ വളരെ ചുരുക്കി ചുരുക്കി പറയാം. സലാമലൈക്കും.